ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ ആണ്, ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഈ പ്രോഡക്റ്റ് ലോഞ്ചിങ് ആയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടോ, പക്ഷേ ഞാൻ എനിക്ക് ഒരുപാട് നാളായി എനിക്ക് യൂസ് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപേ ഞാനിത് വാങ്ങി യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിവ്യൂസിന് വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസം ഞാനിങ്ങനെ തള്ളി നിൽക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇതാണ് കേട്ടോ, ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇത്. ഹെയർ വെൻഡ്രച്ചറ് ആയുർവേദിക് ലിപ്സ്റ്റിക് മൈക്രോ മിനി കിറ്റാണ്. ഇതിൽ 16 ഷെയ്ഡ്സിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് ഈ ഒരു ടൈപ്പിങ്ങിലാണ്, ഒരു ബാഗ്, കുട്ടി ബാഗ് ടൈപ്പ് പാക്കേജിങ് ആണ്. പിന്നെ ഇതിൻ്റെ കാര്യം പറയുന്നത്, ഫസ്റ്റ് ടൈം വരുമ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഗം ഉണ്ടായിരുന്നു കേട്ടോ അവന്, പക്ഷേ പിന്നീട് ഈ ഒരു ഗം പോയി. നമുക്കതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ ആദ്യം ഞാൻ പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഹെർബ്സിൻ്റെ എല്ലാ പ്രോഡക്ട്സും തന്നെ ആയുർവേദിക് പ്രോഡക്ട്സ് ആണ്, നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് പാരബെൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ 100% ഹെർബൽ ആക്റ്റീവ്സ് ഇതിലുണ്ട്, ക്രുവാലിറ്റി ഫ്രീ ആണ്. ഇതിൻ്റെ എല്ലാ പ്രോഡക്ട്സും, ജസ്റ്റ് ഹെർബ്സിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഇതുപോലെ തന്നെ ആയിരിക്കും ടോ. ആൻഡ് ഇതിൻ്റെ കാര്യങ്ങൾ 16 ഷെയ്ഡ്സ് ഇതിൽ വരുന്നത്, മൈക്രോ മിനി കിറ്റാണ്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ചെറുതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത് മൈക്രോ മിനി ആണ്, ഞാൻ വാങ്ങിയത് ഇത്രയും ചെറുതാണെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. ഞാൻ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡീറ്റെയിൽഡായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയും അത്യാവശ്യം നല്ല ഹെർബ്സാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഹൈലി പിഗ്മെൻറ്റഡ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ഹോൾസം ആയുർവേദിക് ഫോർമുലയാണ് എന്നൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെന്ത് സംഭവം ഞാൻ ആദ്യം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ടൈപ്പിലാണ് ഓപ്പണിംഗ് വരുന്നത്. ഇതിൻ്റെ പാക്കേജിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ കളറും നല്ല ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൊണ്ട് നടക്കാനൊക്കെ ഇത് ഇവിടെ എന്തെങ്കിലും ഒരു ഇങ്ങനെ സ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഭാഗമാണ്, ഇത് കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ലിപ്സ്റ്റിക് വരുന്നത്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ 16 ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. ആ, അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക്. അയ്യോ, നല്ല സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്, കാരണം ഒന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകും. എന്ന് വെച്ചാൽ നമുക്ക് താഴെ ഇങ്ങനെ 16 കയ്യിലൊക്കെ പിടിച്ചുകൊണ്ടിരുന്നാൽ ഈസി ആയിട്ട് ഇതിന് പൊട്ടി താഴെ വീഴും, പൊട്ടും, അതാണ്. അപ്പോൾ ഇതിനെ ഒന്നെടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ എല്ലാ ലിപ്സ്റ്റിക്സും ഈ ഒരു വലിപ്പത്തിലും ഈ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പ്രത്യേകം ഞാൻ എടുത്ത് പറയാം, ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇതൊന്ന് എവിടെയെങ്കിലും ഒന്ന് വെച്ചോട്ടെ, അല്ലെങ്കിൽ ഇത് സ്ലിപ്പായി പെട്ടെന്ന് തന്നെ പോകും. ഓക്കെ, അപ്പോൾ ഈ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ബേൺ റെഡ് ആണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നതും ബേൺ റെഡ് തന്നെയാണ്. അപ്പോൾ ഞാനിത് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. പിഗ്മെൻറ്റേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലപോലെ പിഗ്മെൻറ്റഡ് ആണ്. പിന്നെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് അറിയാം, നമുക്ക് മാറ്റ് അല്ല ഇത്, അത്യാവശ്യം ഗ്ലോസി ആയിട്ടുള്ളൊരു ഷെയ്ഡ്സ് ആണ്. പിന്നെ ഇതിൽ വരുന്ന 16 ഷെയ്ഡ്സും എങ്ങനെയാണെന്ന് വെച്ചാൽ 3 അണ്ടർടോണിൻ്റെ ബേസിൽ വരുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ പിങ്ക് അണ്ടർടോണിലെയും അതുപോലെ തന്നെ കുറച്ച് ലിപ്സ്റ്റിക് ബ്രൗണ് ന്യൂഡ് അണ്ടർടോണിലും പിന്നെ ഒരു 2 ലിപ്സ്റ്റിക് മാത്രം റെഡ് അണ്ടർടോണിലും വരുന്നതാണ്. ഈ 16 3 കളേഴ്സിൻ്റെ അണ്ടർടോണിലാണ് ബാക്കിയെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഡസ്കി സ്കിൻ ടോണുകാർക്ക് ചേരുന്നത് ഇതിൽ വരുന്ന ലെൻഡ് റെഡ് മാത്രമേ ആക്ച്വലി എനിക്ക് ചേരാറുള്ളൂ, ബാക്കിയെല്ലാം വാഷ് ഔട്ടായി പോകാറുണ്ട്. ന്യൂഡ് ഷെയ്ഡ്സ് ആണെങ്കിൽ നമുക്കൊന്നും എൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും ചേർന്ന് പോകുന്നില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ കാര്യം നമുക്ക് ഇത്രയും സൂക്ഷിച്ച് മാത്രം ഇത് തുറക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട്, ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല രീതിക്ക് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്ത് വൃത്തിക്ക് എടുത്ത് വെക്കുന്നവരാണെങ്കിൽ മാത്രം ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയാൽ മതി. പക്ഷേ നല്ല ലിപ്സ്റ്റിക്കാണ്, നമ്മുടെ ലിപ്സ് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ നമുക്കറിയാം ലിപ്സ് പിഗ്മെൻറ്റഡ് ആകും, ബ്ലാക്ക് ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ബെസ്റ്റാണ്, കാരണം നാച്ചുറൽ എക്സ്ട്രാക്ട്സ് ആണ് ഇതിലുള്ളത്. ഹെർബ്സ് അടങ്ങിയതായതുകൊണ്ട് നമ്മുടെ ലിപ്സ് പിഗ്മെൻറ്റഡ് അല്ലാതെ സംരക്ഷിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓക്കെ. പിന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഒട്ടും അല്ല, അതിൽ പറഞ്ഞ പോലെ ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല.
അപ്പൊ ഞാൻ ഇട്ടിട്ട് കുറെ നേരമായി. അപ്പൊ നല്ലപോലെ സ്മഡ്ജ് ആവുന്നുണ്ട്, നല്ലപോലെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്ത് പോകുന്ന ലിപ്സ്റ്റിക് അല്ല. പിന്നെ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയൊക്കെ ഇരിക്കാനേ കുറച്ച് നേരം നിൽക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ. പിന്നെ ഇതിന്റെ എല്ലാ ഷെയ്ഡ്സും ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല. അപ്പൊ ഞാൻ ആദ്യം ഇത് കണ്ടില്ലേ, ഇത് ഈ ടൈപ്പിലാണ് ഇപ്പൊ എന്റെ കയ്യിൽ എല്ലാ ലിപ്സ്റ്റിക് ഉള്ളത്. അത്ര നമ്മള് എങ്ങനെ സൂക്ഷിച്ചാലും ഇതിങ്ങനെ ആവും. കാരണം നമ്മള് തുറക്കുമ്പോഴും വെക്കുമ്പോഴും ഇതിനകത്തൊക്കെ മുട്ടി തുറന്ന് ഇത് ആക്ച്വലി ഇത് പൊട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് പൊട്ടിയിട്ടുണ്ട്. ഞാൻ വാങ്ങിയതും തുറക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയും കെയർ ചെയ്യുന്നത് കണ്ടില്ലേ, വളഞ്ഞു കുത്തിയൊക്കെ ഇരിക്കണേ. അപ്പോൾ നല്ല സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുന്നവരാണെങ്കിൽ മാത്രം ഇത് മേടിച്ചാൽ മതി. ഇത് അടുത്ത ലിപ്സ്റ്റിക്ക്, മിക്ക ലിപ്സ്റ്റിക്കും ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്, പൊട്ടിയിട്ടും നല്ല മെസ്സി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും സൂക്ഷിക്കുന്നവരാണ് മാത്രം ഇത് വാങ്ങിയാൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ MRP കൂടെ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ MRP എന്ന് പറയുമ്പോൾ 575 ആണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഹെർബ്സിൻ്റെ എല്ലാം നല്ല എക്സ്പെൻസീവ്, എല്ലാ പ്രോഡക്ട്സും നല്ല എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ നല്ല പ്രോഡക്ട്സ് ആണ് കേട്ടോ, കുറ്റം പറയാൻ പറ്റില്ല, നല്ല പ്രോഡക്ട്സ് ആണ്. പക്ഷേ നമുക്ക് ഓൺലൈനിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ കുറച്ച് ഒരു 400 അല്ലെങ്കിൽ 500 റേഞ്ചിന് കിട്ടും ഒരു ഓഫറിൽ. കുറച്ചുകൂടെ നമുക്ക് സ്മിറ്റലിലൊക്കെ നോക്കുകയാണെങ്കിൽ വല്ലപ്പോഴും വല്ലപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് നമുക്ക് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുന്നതിനനുസരിച്ച് സ്മിറ്റലിൽ ഈ ഒരു മിനി കിറ്റ്, ജോസഫ്സിന് മിനി കിറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും വല്ലപ്പോഴും, എപ്പോഴല്ല. അതുമല്ലാതെ എല്ലാ ഓൺലൈൻ ബ്രാൻഡ്സ്, നമുക്ക് ഷോപ്പിംഗ് ബ്രാൻഡ്സിൽ ഇത് അവൈലബിൾ ആണ്. ഓക്കെ, ജോസഫ്സിൻ്റെ ഓൺലൈൻ സൈറ്റിൽ കയറിയാലും കിട്ടും. അപ്പോൾ ഞാൻ ഒരുപാട് നാളെ ഞാൻ വാങ്ങിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 575 rupees ആണ് വരുന്നത്. അപ്പോൾ 575 rupees നോക്കുകയാണെങ്കിൽ എനിക്ക് നഷ്ടമാണെന്നേ പറയുള്ളൂ. കാരണം ലിപ്സ്റ്റിക് വൈസ് നല്ലതാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാഗ് എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നമുക്ക് കുട്ടി ലിപ്സ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് പേഴ്സണലി കിട്ടി കൊണ്ടുപോകാം, പക്ഷേ ലോങ് ലാസ്റ്റിംഗ് അല്ല അങ്ങനത്തെ രീതിയൊക്കെ നോക്കുമ്പോൾ ഇത് 575 അത്ര ലാഭമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നില്ല, എങ്കിലും ഓക്കെ ഓക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പം എന്തായാലും ഈ വീഡിയോയിൽ ഇഷ്ടമായതാണെങ്കിൽ ഓക്കെ ഓക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ടോപ്പ് എന്തായാലും ഇത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷെയ്ഡ്സ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മിക്ക ഷെയ്ഡ്സിൻ്റെയും പേര് വരുന്നത് നമ്മളൊരു ഗേൾസിൻ്റെ പേരൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആകാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.